നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ആശയം ഒന്നും ആരെയും പഠിപ്പിക്കുന്നില്ല, ജീവിതം കൊണ്ടാണ് ഒരാൾ പഠിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ അർത്ഥപൂർണമായ ഒരു പ്രയോഗമാണിത്. സോക്രട്ടീസ് ആണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. പാശ്ചാത്യ തത്വചിന്തകരിൽ പ്രഥമ ഗണ്യനാണ് സോക്രട്ടീസ്. പുരാതന ഗ്രീസിൽ ഏതൻസിലായിരുന്നു സോക്രട്ടീസിൻ്റെ ജന്മം. അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്നു. അതുപോലെ തന്നെ തത്വചിന്തയും സദാരചിന്തയും ഒരുമിച്ച് സമന്വയിപ്പിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ശില്പിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനം 470 BC ക്രിസ്തുവിന് മുന്നേ 470 അദ്ദേഹത്തിൻ്റെ ജനനം. മരണം BC 399. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ശില്പിയായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ സംഗീതവും ഗണിതവും കായികകലയും വളരെ വേഗത്തിൽ അഭ്യസിക്കുകയുണ്ടായി. പക്ഷേ ശില്പനിർമ്മാണത്തിൽ അദ്ദേഹം പിതാവിനെ സഹായിച്ചിരുന്നുവെങ്കിലും ആ മേഖലയിൽ അദ്ദേഹത്തിന് വലിയ വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, അദ്ദേഹം ആ രീതി പിന്തുടരാൻ ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് അദ്ദേഹം കൂടി താല്പര്യം കാട്ടിയിരുന്നത് അധ്യാപനത്തിലായിരുന്നു. അദ്ദേഹം ഒരു സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം ഒട്ടും സൗന്ദര്യമില്ലാത്ത വ്യക്തിയായിരുന്നു എന്നാണ് പരാമർശിക്കപ്പെട്ട് കാണുന്നത്. പക്ഷേ അദ്ദേഹം അതീവ ബുദ്ധിമാനായിരുന്നു. സ്വയം ചിന്തകൾ നിർമ്മിച്ചെടുക്കുകയും മറ്റുള്ളവരോട് ഇത് സംബന്ധമായി തർക്കിക്കുകയും തർക്കത്തിലൂടെ നൂതനമായ ആശയങ്ങൾ സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചിരുന്നത്. അല്ലാതെ ഇതര ഗ്രന്ഥങ്ങൾ വായിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച് അതിനെ വ്യാഖ്യാനിക്കുകയായിരുന്നില്ല. പക്ഷെ ജീവിതത്തിൽ നിന്ന് തന്നെ അദ്ദേഹം അറിവ് സ്വയം ആർജിച്ചെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് സംശയമുള്ള വിഷയങ്ങൾ അദ്ദേഹം തർക്കിക്കും, ചോദ്യം ചെയ്യും. എന്തിനേയും ചോദ്യം ചെയ്യുക, എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. അദ്ദേഹം വളരെ എളുപ്പത്തിൽ തന്നെ, വളരെ കുറച്ച് കാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം വലിയ ഒരു ചിന്തകനാണ് എന്ന ഒരു അഭിപ്രായം ഏതൻസിൽ രൂപപ്പെടുത്തുവാനിടയാക്കി. തന്നെയുമല്ല, ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ അവിടെയുള്ള ചിന്തകരെല്ലാം തന്നെ മുട്ടുമടക്കേണ്ട അവസ്ഥ വന്നു. അത്രയും താർക്കികമായി ഉന്നത നിലവാരം പുലർത്തുന്ന ചിന്തകളായിരുന്നു അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം അതിബുദ്ധിമാനായിരുന്നു എന്നവർ പറയുകയുണ്ടായി. അദ്ദേഹത്തെ വാദിച്ച് തോൽപ്പിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമായിരുന്ന ഒരു സംഗതിയായിരുന്നില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയം സദാചിന്തകളെക്കുറിച്ച് അദ്ദേഹം വലിയ രീതിയിൽ പറയുകയുണ്ടായി എന്നവർ പറയുകയുണ്ടായി. ഈ അദ്ദേഹം പറയുന്നത് ലളിത ജീവിതത്തെക്കുറിച്ചാണ്. ലളിതമായ രീതിയിൽ ജീവിതം നയിക്കുക, ഇന്ന് മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നത് തന്നെയാണ്. എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കുക, അത് ചിലവഴിക്കുക, ആ സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് അഴിമതിയും കാട്ടുക എന്നുള്ള രീതിയിലാണ് ഇന്ന് ജനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമ്പത്താണ് എല്ലാതിൻ്റെയും അളവുകോൽ എന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. അന്ന് ഏതൊരുത്തരും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. സമ്പത്താണ് എല്ലാത്തിൻ്റെയും പാരമ്പര്യത്തിൽ നിൽക്കുന്ന എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. വാസ്തവത്തിൽ അതിനെയാണ് സോക്രട്ടീസ് തച്ചുടയ്ക്കാൻ ശ്രമിക്കുകയുണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലിരിക്കുന്ന സമയത്ത് ഒരു ധനാഢ്യനായ ഒരു വ്യക്തി അദ്ദേഹത്തെ കാണാൻ വരികയുണ്ടായി. അപ്പോൾ സോക്രട്ടീസ് ചോദിച്ചു, എന്താണ് താങ്കളുടെ ആഗമന ഉദ്ദേശം? അല്ല, താങ്കൾ വലിയൊരു ചിന്തകനാണെന്നൊക്കെ പറഞ്ഞു കേട്ടു, താങ്കളെ ഒന്ന് കാണാം എന്ന് ധരിച്ച് വന്നതാണ്, ഇരിക്കൂ എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം പിന്നീട് സംസാരിക്കുന്നപ്പോൾ അദ്ദേഹം ധനം മാറിച്ചതിനെക്കുറിച്ചും അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള പദവികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ അഹന്ത, അതിൻ്റെ അഹങ്കാരം നിഴലിച്ചിരുന്നു. അദ്ദേഹം അകത്ത് പോയി ഒരു ഭൂപടം എടുത്തുകൊണ്ടുവരികയായിരുന്നു. ഭൂപടം എടുത്തുകൊണ്ടുവന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു, ധനാട്ടിനോട് ചോദിച്ചു, ഈ ഭൂപടത്തിൽ താങ്കൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കേണ്ടേ? ഞാൻ ഏതൻസിലാണ് ജീവിക്കുന്നതെന്ന് പറയുകയുണ്ടായി. ഏതൻസിൽ എവിടെ, അതൊന്നും ഇതിൽ രേഖപ്പെടുത്തി തരൂ എന്ന് പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, സോക്രട്ടീസ് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ ധനാഢ്യനായിരിക്കാം, പക്ഷെ ലോകത്തിൻ്റെ മുന്നിൽ താങ്കൾ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരോക്ഷമായി പരിഹസിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഒന്നുമല്ല, താങ്കൾ എത്രമാത്രം ധനാഢ്യനാകട്ടെ, പക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ താങ്കൾ ഒന്നുമല്ല എന്ന തിരിച്ചറിവോടുകൂടി ആ ധനാഢ്യൻ അഭിമാനിതനായി അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ അഹന്തയ്ക്കുള്ള തക്കതായിട്ടുള്ള ശിക്ഷയാണ് അദ്ദേഹം കൊടുക്കുകയുണ്ടായത്.
അപ്പോൾ സോക്രട്ടീസിൻ്റെ വാദഗതികൾ അങ്ങനെയാണ്. പ്രത്യേകിച്ചും സമ്പത്തല്ല ജീവിതത്തിലെ പ്രധാനമായ സംഗതി, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ലളിതമായി മുന്നോട്ട് കൊണ്ടുപോവുക, ലളിതമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ അതിനുവേണ്ടി പണം ആർജിക്കുന്നത് വ്യർത്ഥമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. വലിയ ശുഭാപ്തി വിശ്വാസിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം വലിയ രീതിയിലുള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ള ചിന്തകൾ അദ്ദേഹം പൊഴിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വാചകം, നാം നമ്മെ അറിയുമ്പോൾ നാം അറിവായി മാറുന്നു. നാം നമ്മെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതാണ് അറിവ്. അല്ലാതെ നമ്മൾ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളല്ല നമ്മളുടേത്. മറിച്ച് നാം നമ്മെ കൃത്യമായിട്ട് അറിയുമ്പോൾ നമ്മൾ സ്വയം അറിവായി മാറുന്നു. എത്രയോ ഉദാത്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണത്. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമ്മൾ അറിവുകൾ മറ്റുള്ളവരിൽ നിന്ന് ആർജിക്കാൻ ശ്രമിക്കുകയാണ്, ആ അറിവാണ് നമ്മളുടെ അറിവിലേക്ക് കണക്കുന്നത്. പക്ഷേ ജീവിതമാണ് അറിവ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലാണ് സോക്രട്ടീസ് മുന്നോട്ട് നീങ്ങേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാചകം അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമാണ്, ജീവിക്കുവാൻ വേണ്ടി ഭക്ഷിക്കുക, ഭക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. ഇപ്പോൾ പോലും വളരെ പ്രയോഗത്തിലിരിക്കുന്ന ഒരു പ്രയോഗമാണിത്. നമുക്ക് സാധാരണയായി നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്. എത്രയോ കാലങ്ങൾക്ക് മുന്നേ അത് പറഞ്ഞു. അത് ഭക്ഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല അത് പറയുന്നത്, മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ്. നമ്മൾ ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാകരുത്. നമ്മൾ ആ രീതിയിലേക്കാണ് നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ആ കാലഘട്ടം അവസാനിപ്പിക്കുവാൻ വേണ്ടിയല്ല ഒരു ജീവിതമാകേണ്ടത്. മറിച്ച് അത് പരോക്ഷമായി ജനങ്ങൾക്കും പ്രത്യക്ഷമായി പരോക്ഷമായും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ആ നമ്മുടെ ജീവിതം ഉപകാരപ്രദമാക്കിയെടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായത്. അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർദ്ധിച്ചു. സ്വാഭാവികമായിട്ടും ആ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ട് അവിടെയുള്ള ഇതര ചിന്തകർക്കും അതുപോലെ തന്നെ ഭരണകൂടത്തിനും അദ്ദേഹം അതൃപ്തികരനായി മാറുകയായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ യുവാക്കളെ വഴിപഴപ്പിക്കുന്നവരാണെന്നും നിരീശ്വരവാദിയാണെന്നും അതുപോലെ തന്നെ ആചാരങ്ങളെ ലംഘിക്കുവാനാണെന്നും പറഞ്ഞ് അദ്ദേഹത്തെ ശിക്ഷിക്കുവാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെ അവസാനം വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം അദ്ദേഹത്തോട് അവസാനം ഭരണകൂടം പറയുകയുണ്ടായി, താങ്കളുടെ ആശയങ്ങളിൽ നിന്ന് താങ്കൾ പുറകോട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം എന്നൊരു വാഗ്ദാനം കൊടുത്തു. പക്ഷേ സോക്രട്ടീസ് അതിന് തയ്യാറായില്ല. സോക്രട്ടീസ് വധശിക്ഷ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം അത് സ്വീകരിക്കുകയുണ്ടായത്. അദ്ദേഹം ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത്, അദ്ദേഹം തടവറയിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തടവറയിലുള്ള കൂടെ തടവിൽ കഴിയുന്ന ഒരാളൊരു ഗാനം ആലപിക്കുകയുണ്ടായി. അദ്ദേഹം അടുത്ത ദിവസം മരണശിക്ഷയ്ക്ക് വിധേയനാകാൻ പോവുകയാണ്, വധശിക്ഷയ്ക്ക് വിധേയനാകാൻ പോവുകയാണ്. അപ്പോൾ ഈ ഗാനം പാടിയ ആളെ സോക്രട്ടീസ് സമീപിക്കുകയും അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, താങ്കളുടെ ഗാനം വളരെ മനോഹരമായിരിക്കുന്നു, ആ ഗാനം എന്നെ പഠിപ്പിച്ചു തരണം എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, താങ്കൾ നാളെ വധശിക്ഷയ്ക്ക് വിധേയനാകാൻ പോവുകയാണ്, എന്തിനാണ് ഇപ്രകാരം ഒരു ഗാനം പഠിച്ചിട്ട്, അതിനുവേണ്ടി താങ്കൾ മെനക്കെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സോക്രട്ടീസ് പറഞ്ഞ്, നാളെ വരെ എനിക്ക് സമയമുണ്ടല്ലോ എന്നാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും, പലപ്പോഴും നമ്മളൊരു അസുഖം വന്ന് ദീർഘകാലത്തിന് ശേഷമായിരിക്കും മരണം എന്നറിഞ്ഞാൽ പോലും അസുഖം വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയാത്മകത പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പലരും മാറുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ കുറച്ച് സമയം ബാക്കി നിൽക്കുമ്പോൾ പോലും കർമ്മനിരതനായി ഒരു ഗാനം പഠിച്ചെടുത്ത് അത് തൻ്റെ ആത്മാവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അത്രയേറെ ശുഭാപ്തി വിശ്വാസവും സമയം എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ വിലയിരുത്തലുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഭാര്യയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വധശിക്ഷ വിധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ അദ്ദേഹം അവരോട് പറയുകയുണ്ടായത്, ഒരുപക്ഷെ നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ആ സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ അറിയുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. എന്തായാലും ജീവിതത്തെ ഒരു വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ കാണുകയും വലിയ ഒരു ശിഷ്യസംഘത്തെ സംഘത്തെ സമ്പാദിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തെ വളരെ പ്രശസ്തനായ ശിഷ്യനാണ് പ്ലാറ്റോ. നമുക്കറിയാം പ്ലാറ്റോയാണ് അരിസ്റ്റോട്ടലിനെ സൃഷ്ടിച്ചത് പ്ലാറ്റോയാണെന്ന് പറയാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ, സോക്രട്ടീസിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെന്ന് പറയുന്നത് ഒന്ന് പ്ലാറ്റോ, ഒന്ന് സിനോഫൻ, അതുപോലെ ആൻറ്റിസ്റ്റനസ് എന്നിവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാർ. അതിൽ ഏറ്റവും പ്രധാനിയും അറിയപ്പെടുന്ന ആളും പ്ലാറ്റോ ആണ് എന്ന കാര്യം സംശയമില്ല. പ്രത്യേകിച്ച് അദ്ദേഹം വലിയ ഗ്രന്ഥമൊന്നും എഴുതി വെച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അത് ഈ സോക്രട്ടീസ് ഗ്രന്ഥമൊന്നും എഴുതി വെച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിന്നീട് പ്ലാറ്റോയിലൂടെയും അരിസ്റ്റോട്ടലിലൂടെയുമാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കടന്നു ചെല്ലുകയുണ്ടായത്. അദ്ദേഹം ജ്ഞാനശാസ്ത്രം, അതുപോലെ തന്നെ നീതിശാസ്ത്രം, അതുപോലെ തന്നെ പ്രയോജനവാദം എന്നീ വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചിന്തകൾ വെച്ച് പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള തർക്കവുമില്ല. ഒരുപക്ഷേ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ തത്വചിന്തകൻ,
അതും സദാരചിന്തയിൽ അധിഷ്ഠിതമായ ഒരു തത്വചിന്തകൻ. പലപ്പോഴും തത്വചിന്തകർ സദാരചിന്തയിൽ നിന്ന് വിട്ടുനിൽക്കും. സദാരചിന്തയിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ നന്മയാണ് ആത്യന്തികമായി പ്രധാനമെന്നും മനുഷ്യൻ ലളിതമായി ജീവിക്കണമെന്നും ലളിതമായ ജീവിതം കൊണ്ട് മാത്രമേ അത് സമൂഹത്തിനും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും അത് ഗുണകരമാകുമെന്നും പഠിച്ച് നിരീക്ഷിച്ച് ജീവിതത്തിലൂടെ കാണിച്ചു നൽകിയ, അതോടൊപ്പം തന്നെ നട്ടെല്ല് വളയ്ക്കാതെ സ്വന്തം മരണസമയത്ത് പോലും വളരെ പുഞ്ചിരിയോടുകൂടി അദ്ദേഹം ഹെംലക്ക് എന്ന് പറഞ്ഞ വിഷം അദ്ദേഹം പാനം ചെയ്ത് അദ്ദേഹം മരണത്തെ പുൽകുകയുമായിരുന്നു. ജീവിക്കുവാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായിട്ട് പോലും ആ അവസരം അദ്ദേഹം സ്വീകരിക്കാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത്. തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്, ആദരണീയമാണ് അദ്ദേഹം ജീവിതം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു കാര്യങ്ങൾ ധരിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.